ദൈവത്തിന് സ്തുതി. വിശുദ്ധ ടൊറീബിയൂസ്, ലിമായിലെ ആർച്ച് ബിഷപ്പായിരുന്ന വിശുദ്ധ ടൊറീബിയൂസ് 1538 നവംബർ 6 തീയതി സ്പെയിനിലെ മൊഗോവോയിൽ ജനിച്ചു. ക്രൈസ്തവ വിശ്വാസത്തിൽ തീഷ്ണത പുലർത്തിയിരുന്ന ഒരു കുടുംബത്തിലാണ് ടൊറീബിയൂസിന്റെ ജനനം. അതിനാൽ ചെറുപ്രായം മുതൽ തന്നെ ഭക്തിയിൽ ടൊറീബിയൂസ് വളർന്നുവന്നു. ദരിദ്രരെയും രോഗികളെയും ശുശ്രൂഷിക്കുവാൻ അവൻ അത്യുത്സാഹം പ്രകടിപ്പിച്ചിരുന്നു. ഒഴിവു സമയങ്ങളെല്ലാം പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടിയിരുന്ന ആ ബാലൻ ഏവർക്കും മാതൃകയായി. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം സിവിൽ നിയമങ്ങളിലും സഭാ നിയമങ്ങളിലും ടൊറീബിയൂസ് ബിരുദം നേടി. അദ്ദേഹത്തിന്റെ ജീവിതവിശുദ്ധിയും വിജ്ഞാനവും മനസ്സിലാക്കിയ ഫിലിപ്പ് രണ്ടാമൻ ടൊറീബിയൂസിനെ ഗ്രാനാഡയിലെ ന്യായാധിപനായി നിയോഗിച്ചു. തന്നെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം അത്യന്തം വിശ്വസ്തതയോടെ നിർവഹിച്ചു. ഏതാണ്ട് ഈ അവസരത്തിലാണ് വിശുദ്ധനെ ലിമായിലെ ആർച്ച് ബിഷപ്പായി നിയോഗിക്കുന്നത്. പെറു സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിരുന്നു ലിമ. തന്നെ ഏൽപ്പിച്ച മെത്രാൻ സ്ഥാനം ഏറ്റെടുക്കുവാൻ അദ്ദേഹം വിമുഖത പ്രദർശിപ്പിച്ചു. എന്നാൽ അവസാനം പരിശുദ്ധ പിതാവിന്റെ ആജ്ഞപ്രകാരം തിരുപ്പട്ടവും മെത്രാഭിഷേകവും സ്വീകരിക്കുവാൻ ടൊറീബിയൂസ് നിർബന്ധിതനായി. ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ വിശുദ്ധൻ തീർത്തും ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ അനേകരെ ദൈവത്തിലേക്ക് നയിക്കുവാൻ സഹായകമായി. എല്ലാ ദിവസവും കുമ്പസാരം നടത്തിയിരുന്ന അദ്ദേഹം ദീർഘമായ പ്രാർത്ഥനകൾക്ക് ശേഷമായിരുന്നു കുർബാന അർപ്പിച്ചിരുന്നത്. അമേരിക്കയിലെ ആദ്യത്തെ സെമിനാരി സ്ഥാപിച്ചത് വിശുദ്ധനാണ്. രൂപതയിലുടനീളം സഞ്ചരിച്ചിരുന്ന അദ്ദേഹം ഏകദേശം 100,000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ദരിദ്രരെയും രോഗികളെയും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. 1606 മാർച്ച് 23 തീയതി ടൊറീബിയൂസ് സ്വർഗത്തിലേക്ക് യാത്രയായി. ദൈവത്തിനു സ്തുതി. വിശുദ്ധ ടൊറീബിയൂസിന്റെ തിരുനാൾ മംഗളങ്ങൾ.